അപ്പോ ഇതാണ് ഞങ്ങളുടെ കണിക്കൊന്ന മരം. ഞാൻ ഇപ്പൊ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ വിമൻസ് പോളിടെക്നിക് കോളേജിലാണ്. ഞാനിവിടെ പൂർവ്വ വിദ്യാർത്ഥിയായിരുന്നു. 2007 മുതൽ 2010 വരെ ഇവിടെ ആയിരുന്നു. ഇപ്പൊ 2010 കോളേജിൽ നിന്ന് ഇറങ്ങണേക്കാൾ മുന്നായിട്ട് 1-2 മാസം മുന്നേ ഞങ്ങള് സ്റ്റുഡൻസും മിസ്സുമാരെല്ലാരും കൂടി ഞങ്ങളുടെ ക്ലാസ്സിന്റെ ഒരു ഓർമ്മയ്ക്കായിട്ട് നട്ട 2 മരങ്ങളിൽ ഒരാളാണ് കണിക്കൊന്ന. ഒന്ന് ഇലഞ്ഞാണ് നട്ടിട്ടുള്ളത്. അത് ഞങ്ങളുടെ കോളേജിന്റെ ഫ്രണ്ട് ഭാഗത്താണ്. ഇത് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു. ഏതൊരു നാലുകെട്ട് പോലെയാണ്. അപ്പൊ ഈ നാലുകെട്ടിന്റെ നടുവിലാണ് ഞങ്ങളന്ന് നല്ലൊരു സ്ഥലം കണ്ട് കണിക്കൊന്നനെ സെറ്റ് ചെയ്തത്. അപ്പോ അത് പൂക്കുമ്പോഴൊക്കെ നമ്മൾ ഓർക്കുമല്ലോ, നമ്മുടെ ഒരു ഓർമ്മ നമ്മുടെ ഒരു ശേഷിപ്പൂടെ വെക്കാമെന്ന് കരുതികൊണ്ടാണ് ഒരു വൃക്ഷത്തെ നടാമെന്ന് വിചാരിച്ചത്. ഇപ്പൊ 2010 ഇത് നട്ടത്. ഇപ്പൊ ഏകദേശം 14 വർഷമായി. ഒട്ടുമിക്ക വർഷങ്ങളിലും നന്നായി പൂത്ത് സുന്ദരിയാവാറുണ്ട്. ഇപ്പൊ സൗന്ദര്യത്തിൽ കുറവാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൂക്കൾ കുറവാണ്. സാധാരണ ആ ഒരു വിഷു സീസൺ ഒക്കെ ആകുമ്പോ നല്ല പോലെ പൂ മാത്രം, ഇലകൾ കാണാൻ പറ്റാത്ത രീതിയിൽ പൂ മാത്രം. ഇപ്പൊ കണിക്കൊന്നനെ സംബന്ധിച്ച് മിക്ക വർഷങ്ങളും കൂടാറുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞ ഇലഞ്ഞ് നട്ടിട്ടുണ്ട് നമ്മള്. ആ ഇലഞ്ഞ് ഈ വർഷം പൂത്തതായിട്ട് നമുക്കൊരു അറിയിപ്പ് കിട്ടി. അപ്പോഴാണ് ഇവിടെ വന്ന് രണ്ടുപേരും കാണാൻ തീരുമാനിച്ചത്. അപ്പൊ അങ്ങനെ 14 വയസ്സുണ്ട് പുള്ളിക്ക്. ഇത് നമ്മുടെ കണിക്കൊന്നൊക്കെ ഇലഞ്ഞിക്കും. അപ്പൊ ഒരു ഒരു വർഷം കൂടി കഴിഞ്ഞ് 15 വയസ്സിൽ കാണാം. SSLC ചെയ്തന്ന കുട്ടിയുടെ പ്രായമുണ്ട് ഏകദേശം ഇപ്പൊ നമ്മുടെ കണിക്കൊന്ന. അപ്പൊ അങ്ങനെ നമ്മുടെ ഓർമ്മകളില് ഇപ്പൊ എന്നെ പഠിപ്പിച്ച മിസ്സുമാര് ഈ മരം കാണുമ്പോ ഓർക്കും. എന്നെ പഠിപ്പിക്കാത്ത മിസ്സുമാരും എന്റെ പേരില് ഈ മരം കാണുമ്പോ എന്നെ ഓർക്കുന്നുണ്ട്. എന്നെ പഠിപ്പിക്കാത്ത മിസ്സുമാരും പോലും എനിക്ക് എന്റെ ഫോട്ടോസ് അയച്ചു തരാറുണ്ട്. അപ്പൊ അവര് പറയാറുണ്ട് ഇത് ഇന്ന ആള് നട്ട, അല്ലെങ്കിൽ ഇന്ന ആളെ നേതൃത്വത്തില് ഞങ്ങളുടെ ആ ഒരു ബാച്ച് 2010 ഇലക്ട്രോണിക്സ് പഠിച്ച കുട്ടികളുടെ നട്ടൊരു മരമാണ് എന്ന് ഓർക്കാറുണ്ട്. അപ്പൊ എനിക്ക് പറയാനുള്ളത് നമ്മുടെ കലാലയങ്ങളിൽ, അല്ലെങ്കിൽ നമ്മൾ കടന്നു പോകുന്ന ആ ഭാഗങ്ങളിൽ നമ്മുടെയൊക്കെ നല്ല ഓർമ്മകള്, നമ്മുടെയൊക്കെ ഒരു നല്ല ശേഷിപ്പുകള് അവശേഷിപ്പിക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇതൊരു നല്ലൊരു ഐഡിയ ആയിട്ട് എനിക്കന്ന് തോന്നി. അതായത് എന്ത് ചെയ്യണം എന്നുള്ളൊരു ആശയം ഉണ്ടായിരുന്നു. എന്ത് ചെയ്യണം നമ്മുടെ കോളേജിൽ നമ്മുടെ ഓർമ്മിക്കട്ടെ എന്ത് ചെയ്യണം. അപ്പോ അന്നത്തെ സാമ്പത്തികം കാര്യങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ മരം തന്നെയായിരുന്നു ഞങ്ങളുടെ നല്ലൊരു ചോയ്സ്. അതെന്തുകൊണ്ടും ഏറ്റവും നല്ലൊരു തീരുമാനമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. നമുക്ക് ഇലഞ്ഞും കൂടി ഒന്ന് കാണാം കേട്ടോ. അപ്പോ ഇതാണ് നമ്മുടെ ഇലഞ്ഞി. ഇലഞ്ഞി പൂത്തു എന്ന് പറഞ്ഞിട്ട് എന്റെ മുന്ന് പഠിപ്പിച്ച മിസ് ജയലക്ഷ്മി മിസ് ഒരു ഫോട്ടോ അയച്ചു തന്നു. അപ്പൊ ഭയങ്കര സന്തോഷമായി. കാരണം ഇലഞ്ഞി പൂത്തു എന്ന് പറഞ്ഞിട്ട് ആദ്യമായിട്ടാണ് എന്റെ അടുത്ത് ഒരാള് പറയണത്. അപ്പോ ഇലഞ്ഞിനെയും കൂടി കാണാനായിട്ടാണ് വന്നത്. നമ്മൾ നേരത്തെ കണ്ട കണിക്കൊന്നയുടെ അതേ പ്രായത്തിലുള്ള ഏകദേശം 14 വയസ്സുള്ള ആളാണ് ഇലഞ്ഞി. സെയിം സമപ്രായക്കാരാണ് അവര്. അപ്പോ കണ്ടു, വന്നു, ഇഷ്ടപ്പെട്ടു. അവര് തണൽ കൊടുക്കുന്നു, പൂവിടുന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഇലഞ്ഞിപ്പൂവ്. ആരെങ്കിലും മുന്നേ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ഞാൻ ഇപ്പോഴാണ് കേട്ടോ ശ്രദ്ധിക്കണേ. ഇലഞ്ഞിമാരൊക്കെ കാണാറുണ്ട്. അതുമേ ഇതുപോലെ പൂവുണ്ടായി നിൽക്കുന്നത് ആദ്യമായിട്ടാണ് കാണുന്നത്. ഇത് പൂവിനെ ശ്രദ്ധിക്കുന്നത് ഇപ്പോഴാണ്. കണിക്കൊന്നയും ഇലഞ്ഞിയും നട്ടിട്ട് അങ്ങനെ 14 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ്. ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും ഒരു കലാലയം ഇടയ്ക്ക് ഞങ്ങളെ ഓർക്കുന്നുണ്ട്. ഈ വൃക്ഷങ്ങളുടെ പേരിൽ ഞങ്ങളുടെ ജീവനുള്ള ഓർമ്മകൾ തന്നെയാണ് ഈ മരങ്ങൾ. ആരൊക്കെയോ ഞങ്ങൾക്ക് വേണ്ടി ഈ ക്യാമ്പസിൽ ഇപ്പോഴും കാത്തിരിക്കുന്നു എന്നൊരു തോന്നൽ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ചോദിക്കാനും പറയാനും ആരൊക്കെയോ ക്യാമ്പസിലുള്ളൊരു ഫീലാണ് ഈ മരങ്ങളെ പറ്റി ഓർക്കുമ്പോൾ മനസ്സിലേക്ക് കടന്നു വരുന്നത്. അതുപോലെ തന്നെ അന്ന് ഞങ്ങളുടെ കൂടെ ഈ വൃക്ഷത്തെ നടുമ്പോണ്ടായിരുന്ന മിസ്സുമാര് ഈ മരങ്ങളുടെ ചരിത്രം വാമൊഴിയായിട്ട് ഈ ക്യാമ്പസിനകത്ത് പ്രചരിപ്പിച്ചിട്ടുണ്ട്. പുതിയതായിട്ട് കടന്നു വന്ന അധ്യാപകരോടും പുതിയതായിട്ട് കടന്നു വന്ന വിദ്യാർത്ഥികളോടൊക്കെ ഈ മരങ്ങളുടെ കഥ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം ഇത്രയും കാലം വരെ ഈ മരങ്ങൾക്ക് ഒരു പോറൽ പോലെ നിൽക്കാതെ നിന്നത്. ഒത്തിരി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട് കോളേജിൽ 2010 ശേഷം. പക്ഷെ അതിൽ നിന്നെല്ലാം ഒരു പക്ഷേ അവ സംരക്ഷിക്കപ്പെട്ടത് ഈ ഒരു വാമൊഴി ചരിത്രം ഇവിടെ പ്രചരിപ്പിച്ചത് കൊണ്ടാണ്. ഒത്തിരി സന്തോഷം ഇവ പൂക്കുന്നു, കായ്ക്കുന്നു, തണൽ നൽകുന്നു എന്ന കാര്യങ്ങളൊക്കെ നേരിട്ട് കണ്ടും കേട്ടും ഒക്കെ അറിയുമ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മികച്ച തീരുമാനങ്ങളിൽ ഒന്നാണ് അന്ന് എടുത്തൊരു തീരുമാനം. എനിക്ക് തോന്നുന്നു നമുക്ക് ഓർമ്മകൾ സൃഷ്ടിക്കുക എന്നുള്ളത്, ജീവനുള്ള ഓർമ്മകൾ സൃഷ്ടിക്കുക എന്നുള്ളതായിരിക്കാം കുറച്ചുകൂടി നല്ലൊരു കാര്യം.
അപ്പം ഇത് മാതൃകയാക്കാവുന്നൊരു കാര്യമാണ്. സാഹചര്യം അനുകൂലമാണെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെയുള്ള ഓർമ്മകൾ സൃഷ്ടിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ലൈഫിൽ അത് നിലനിൽക്കുന്നിടത്തോളം കാലം നമുക്ക് സന്തോഷം നൽകുന്ന കാര്യം തന്നെ മാറും. അപ്പോൾ ഓക്കെ, താങ്ക് യു.